കർണാടകയിൽ ഹിജാബ് വിവാദം കത്തി നിൽക്കുമ്പോൾ ഇതാ പ്രതികരണവുമായി സമാജ്വാദി പാർട്ടി നേതാവ് റൂബിന ഗാനം രംഗത്ത് വന്നിരിക്കുന്നു. പെൺകുട്ടികളുടെ ഹിജാബിൽ തൊട്ടാൽ ആ കൈ അറുത്ത് കളയുമെന്നാണ് റുബിന ഗാനം സംഘികൾക്ക് നൽകിയിരിക്കുന്ന താക്കീത്. ഉത്തർപ്രദേശിലെ അലിഗഡ് മുസ്ലിം സർവകലാശാലയിൽ കർണാടകയിലെ ഹിജാബ് നിരോധനത്തിനെതിരെ വനിതാ വിദ്യാർത്ഥിനികൾ പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. ഇതിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ഇവർ ഇത്തരത്തിലുള്ള പ്രതികരണം നടത്തിയത്. ഹിജാബിന്റെ പേരിൽ ഇന്ത്യയിലെ പെൺമക്കളുടെയും സഹോദരിമാരുടെയും മാനം വെച്ചു കളിക്കാൻ ശ്രമിച്ചാൽ അവർ ഝാൻസി റാണിയെയും റസിയ സുൽത്താനെയും പോലെയാകാനും തൊടുന്നവരുടെ കൈവെട്ടാനും അധികം താമസിക്കില്ല എന്നാണ് റുബിന ഗാനം പറഞ്ഞത്. ഇന്ത്യ വൈവിധ്യങ്ങളുടെ രാജ്യമാണെന്നും ഒരു വ്യക്തിയുടെ നെറ്റിയിൽ തിലകമുണ്ടോ തലപ്പാവോ ഹിജാബോ ഉണ്ടോ എന്നതൊന്നും ഒരു പ്രശ്നമല്ലെന്നും റുബിന ഗാനം പറഞ്ഞു. ഗുൻഗട്ടും ഹിജാബും ഇന്ത്യൻ സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും അവിഭാജ്യ ഘടകമാണ് എന്നും അവർ കൂട്ടിച്ചേർത്തു. ഈ വിഷയങ്ങൾ രാഷ്ട്രീയവൽക്കരിച്ച് വിവാദം സൃഷ്ടിക്കുന്നത് ഭയാനകമാണെന്നും അവർ അഭിപ്രായപ്പെട്ടു. ഏത് പാർട്ടിക്കും സർക്കാർ ഉണ്ടാക്കാം, എന്നാൽ സ്ത്രീകളെ ദുർബലരായി കണക്കാക്കരുത്, ആ ഒരു തെറ്റ് ആരും ചെയ്യരുതെന്നും റുബിന ഗാനം ബി ജെ പിക്ക് താക്കീത് നൽകി. ഹിജാബ് ധരിച്ചതിന്റെ പേരിൽ ഒരു കൂട്ടം മുസ്ലിം വിദ്യാർത്ഥിനികളെ ഉടുപ്പിയിലെ കോളേജിൽ പ്രവേശിപ്പിക്കാത്തതിനെ തുടർന്ന് കർണാടകയിൽ ഹിജാബ് വിവാദം പൊട്ടിപ്പുറപ്പെട്ടത്. കൂടുതൽ കോളേജുകളും സ്കൂളുകളും സമാനമായ ഉത്തരവുകൾ പുറപ്പെടുവിച്ചതോടെ പ്രശ്നം സംസ്ഥാനത്തുടനീളം വ്യാപിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിജാബ് ധരിക്കാനുള്ള അവകാശത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വിദ്യാർത്ഥിനികളുടെ ഗ്രൂപ്പുകളും രാഷ്ട്രീയ സംഘടനകളും പ്രതിഷേധിക്കാനും തുടങ്ങി. മുസ്ലിം പെൺകുട്ടികളെ എതിർക്കുന്നവർ കാവി സ്കാർഫ് ധരിച്ച് കോളേജിലെത്തിയോടെ സംഘർഷത്തിന് വഴിയൊരുങ്ങുകയായിരുന്നു. സംഭവം അന്താരാഷ്ട്ര തലത്തിലും വലിയ ചർച്ചയാവുന്നുണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഫുട്ബോൾ താരം, ഫ്രഞ്ച് താരം പോൾ പോഗ്ബയും സമാധാന നോബൽ നേതാവ് മലാല യൂസഫ് സായിയും ഹിജാബ് നിരോധനത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. മുസ്ലിം സ്ത്രീകളെ പാർശ്വവൽക്കരിക്കുന്നത് ഇന്ത്യൻ നേതാക്കൾ അവസാനിപ്പിക്കണമെന്നും ഹിജാബ് നിരോധനം പേടിപ്പെടുത്തുന്നതാണെന്നുമാണ് മലാന പറഞ്ഞിരുന്നത്. ഇന്ത്യയിലെ ഹിന്ദുത്വവാദികൾ ഹിജാബ് ധരിക്കുന്ന മുസ്ലിം വിദ്യാർത്ഥിനികൾക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണെന്നും അവരുടെ അവകാശങ്ങൾ നിഷേധിക്കുകയാണെന്നുമാണ് പ്രശസ്ത ഫുട്ബോൾ താരം പോൾ പോഗ്ബ പറഞ്ഞത്. ഇന്ത്യയിൽ ഇസ്ലാമോഫോബിയ അതിന്റെ ഏറ്റവും മാരകമായ രൂപം പ്രാപിക്കുകയാണെന്ന് നോം ചോസ്കി കഴിഞ്ഞ ദിവസം അഭിപ്രായപ്പെട്ടിരുന്നു. അന്താരാഷ്ട്ര തലത്തിലടക്കം കർണാടകയിലെ ഈ വിഷയം വലിയ വിവാദമായിരിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം.